5:10. റിയാദിലാണ്. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള റിയാദിലെ കിങ് അബ്ദുള്ള പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അവിടെ രാവിലെ ചില വ്യായാമ മുറകൾ എല്ലാം അഭ്യസിക്കാൻ വേണ്ടി ആണ് പോകുന്നത്. MEC 7 എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും അവിടെ ഒത്തുകൂടാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഒത്തുകൂടും. രാവിലെ 5:30 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ MEC 7 എന്ന് പറയുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയും. ഒരു 7 രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള എക്സസൈസുകൾ, അതും ഒരു 20 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ചില വ്യായാമങ്ങളുണ്ട്. അതിൽ ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്, സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട്, അതുപോലെ തന്നെ യോഗ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ എയറോബിക് എക്സസൈസുകളുണ്ട്, അതുപോലെ മസാജുകൾ, വിവിധ രീതിയിലുള്ള മസാജുകൾ, അതുപോലെ തന്നെ അക്വമെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചില രീതികൾ, ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒരു 21 വരുന്ന ചില വ്യായാമ മുറകളൊക്കെയാണ് ഞങ്ങളവിടെ അഭ്യസിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലബിനെ പറ്റി, ഈ ഒരു ഹെൽത്ത് ക്ലബിനെ പറ്റി ആദ്യമായി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് സ്റ്റാൻലി ജോസ് ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലബ്ബ് നടത്തുന്നതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. നാട്ടിൽ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള തുറക്കൽ എന്ന സ്ഥലത്ത് അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹെൽത്ത് ക്ലബിനെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റാൻലി ജോസ് ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയൊക്കെ അത്രയും ശക്തമായിട്ടുള്ള ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒട്ടനവധി കേൾക്കാറുണ്ട്. അപ്പോൾ അതിനത്ര പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നില്ല. പക്ഷേ ഏതായാലും കൂട്ടുകാരും വിളിച്ചാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ഒരു എക്സസൈസ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാനൊന്ന് പോയി നോക്കി. അന്ന് ഞാൻ ആ ഒരു കൂട്ടത്തിൽ ഞാൻ പങ്കെടുത്തു. പക്ഷെ അന്ന് പങ്കെടുത്തതിന് ശേഷം ഇന്ന് വരെ തുടർച്ചയായി ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ കൃത്യമായിട്ട് അതിന് പോകാറുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഈ പറയുന്ന 7 രീതികളിൽ കൂടെ ഏകദേശം ഒരു 21 വരുന്ന വ്യായാമ മുറകളിൽ കൂടെ വെറും ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇതേവരെ ഇല്ലാതിരുന്ന ഒരു നവോന്മേഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യായാമ രീതികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എത്രയോ രീതികളൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി. തീർച്ചയായിട്ടും ഞാൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ. പ്രത്യേകിച്ചും വിദേശത്തുള്ള ജോലികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഷുഗർ, ഡയബറ്റിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം അലട്ടിക്കൊണ്ടിരുന്നിരുന്നു. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്തതിന് ശേഷം സത്യം പറയാം, ആരോഗ്യസ്ഥിതിയിൽ തന്നെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, നമുക്കെന്നും ജോലിക്ക് പോകുമ്പോൾ വളരെ ഒരു ഉന്മേഷം, കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ, ഒന്നോ രണ്ടോ അനുഭവങ്ങളല്ല, പല അനുഭവങ്ങൾ ഈ ഒരു ക്ലബിൻ്റെ ഭാഗമായതിന് ശേഷം എനിക്ക് തീർച്ചയായിട്ടും അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കഴിയും. അത്രയും നല്ലൊരു അനുഭവമാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ കുറഞ്ഞ കാലങ്ങൾക്കിടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ആവേശത്തിലാണ്, ഓരോ ദിവസവും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഉണരിൽ, അതുപോലെ തന്നെ ഈ ഒരു ക്ലബിൻ്റെ ഭാഗമാകാൻ, ഈ ഒരു വ്യായാമ മുറകളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാനും പോകാറുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്ന ഓരോ ദിവസങ്ങളും ഓരോ രാത്രിയും കിടക്കുമ്പോൾ സത്യത്തിൽ നാളത്തെ പ്രഭാതം കാത്തുകൊണ്ടാണ് എന്നും കിടക്കാറുള്ളത്. അത്രയും മനസ്സിന് ഇഷ്ടപ്പെട്ട, അതായത് മനസ്സും ശരീരവും, ശരീരം മാത്രമല്ല മനസ്സും ശരീരവും വളരെയധികം ഒരു ഒരു പ്യൂരിഫിക്കേഷനിലേക്ക് വരുന്ന ഒരു അവസ്ഥ എനിക്കെന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വ്യായാമ പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു, നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.